ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിളായിട്ടില്ല, എന്നാൽ അടിപൊളിയായിട്ടുള്ള ഒരു പുഡിങ്ങുമായിട്ട് വന്നിട്ടില്ല. നല്ല രുചിയാണ്, ചുമ്മാ പറയല്ല, ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഇഷ്ടമാവും. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ചെയ്യണ പോലെ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമുക്ക് ജെലാറ്റിനോ ചൈനഗ്രാസോ ഒന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടത് പാലും അതേപോലെ തന്നെ തേങ്ങയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് ഈ പുഡിംഗ് ഒന്ന് സെറ്റ് ആയി കിട്ടാനായിട്ട് ജെലാറ്റിനും ചൈനഗ്രാസും ഒന്നും എടുക്കുന്നില്ല. അതിന് പകരം നമ്മൾ എടുക്കുന്നത് കോൺഫ്ലോർ ആണ്. അതൊരു 3 ടേബിൾ സ്പൂൺ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോറൊക്കെ ഇപ്പോൾ ഒരുവിധം എല്ലാ ഷോപ്പിലും കിട്ടുന്നതാണ്. 1-2 പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാൻ നോക്കുക. ഞാനിതിലേക്ക് മൊത്തത്തിലെടുത്തിട്ടുള്ളത് 1/2 ലിറ്ററിൻ്റെ പാക്കറ്റ് പാലാണ്. അപ്പോൾ അത് ഇതിൽ കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി ഞാനിതേ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കറക്റ്റാണ് ഇതിന്. നമുക്ക് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ തീ കൂട്ടി വെച്ചിട്ടാണ് ഉള്ളത്. നമ്മൾ കോൺഫ്ലോർ ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ പഞ്ചസാര നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇപ്പം തന്നെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കോൺഫ്ലോറിൻ്റെ രുചി ഉണ്ടാവില്ല അവസാനം നമ്മൾ കഴിക്കുന്ന സമയത്ത്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വെക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് അറിയാത്തവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സിമ്പിളാണ്. നമ്മൾ തേങ്ങയുടെ വെള്ളഭാഗം മാത്രം ഒന്ന് ചിരണ്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. എണ്ണയൊന്നും ഒഴിക്കേണ്ട, വറുത്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒറ്റ കറക്ക് ഇറക്കിയെടുത്താൽ മതി ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് അത് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്താൽ മതി. സിമ്പിളാണ്. പിന്നെ ഞാനിത് ഇതിനകത്തോട്ട് 3 ഏലക്ക കുത്തിയിടുന്നുണ്ട്. ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഏലക്ക തന്നെ ചേർക്കാം, അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ നമുക്ക് ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിക്കാക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകിയിട്ടുണ്ട്. ഇച്ചിരിയും കൂടി കുറുകുമ്പോൾ നല്ലപോലെ ബബിൾസൊക്കെ വരും. അപ്പോൾ ഇതിവിടെ അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കുറുക്കണം കേട്ടോ, അല്ലെങ്കിൽ സെറ്റായി കിട്ടില്ല. അപ്പോൾ ഇതേ നമ്മൾ ഇത് തീ ഓഫ് ചെയ്യുകയാണ്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഇത് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. സാധാരണ ഒരു ബൗളിൽ ചെയ്താൽ മതി, പുഡിംഗ് ട്രേ വേണമെന്നില്ല. പിന്നെ ഞാനിവിടെ ഒരു മാരിലൈറ്റിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റ് എടുക്കുമ്പോൾ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഏതെങ്കിലും എടുക്കാം. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ആറുറൂട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാം. അല്ലാതെ ഈ ഓറിയോ പോലത്തെ ബിസ്ക്കറ്റൊന്നും എടുക്കണ്ട. ഇതാണ് ഇതിന് നന്നായിട്ട് മാച്ച് ആവുക. ബിസ്ക്കറ്റ് വാങ്ങിക്കുന്ന സമയത്ത് ചെറിയൊരു 10 രൂപേൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിച്ചാൽ മതി. അതൊക്കെ ധാരാളമാണ്, നമുക്ക് ഒരുപാടൊന്നും വേണ്ട ബിസ്ക്കറ്റ്. അപ്പോൾ ഞാൻ എല്ലാവരുടെയും ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചൂടുള്ള നമ്മുടെ പുഡിംഗ് മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പുഡിംഗ് മിക്സ് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാൻ വെക്കണം, കാരണം പെട്ടെന്ന് കട്ടയായി പോവും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ പകുതി മുഴുവൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വീണ്ടും ബിസ്ക്കറ്റ് വെച്ച് ഒന്നും കൂടി ഒന്ന് ലെയർ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാവരുടെയും ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും നമ്മൾ പുഡിംഗ് മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഞാനതൊന്നും ചേർത്തിട്ടില്ല, കുറച്ചുകൂടെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ആയാലും ടേസ്റ്റ് അടിപൊളി തന്നെയാണ്. നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല, ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇതിൻ്റെ ഫുൾ ടേസ്റ്റും കൊടുക്കുന്നത്. നല്ല രുചിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കുക. അപ്പോൾ കഴിക്കുമ്പോഴും നല്ല രുചിയായിരിക്കും, അതുപോലെ തന്നെ കാണാനും ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് നമുക്കിതേ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതതുപോലെ തന്നെ പാക്കറ്റായിട്ട് സൂപ്പർ മാർക്കറ്റിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഞാനിത് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഞാൻ ചെറീസ് വെച്ചിട്ട് 2 സൈഡിലും ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4-5 മണിക്കൂറിനൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഒന്ന് സെറ്റ് ആകാൻ വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് കുറച്ച് നേരം വെച്ചിട്ടുണ്ട്. ഞാൻ ഓവർനൈറ്റ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾ ജെലാറ്റിനും ചൈനഗ്രാസ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ മിൽക്ക് പുഡിംഗ് പോലെ തന്നെയാണ് ഉണ്ടാവുക. കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറുതായിട്ട് നമുക്കൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റിയിടാം.
അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് കോരി കഴിച്ചാൽ നല്ല ക്രീമി ആയിട്ട് ഉണ്ടാവുക. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ടെക്സ്ചർ മനസ്സിലാവുന്നുണ്ടാവും, നല്ല ക്രീമിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് കുഞ്ഞു കുഞ്ഞു ബൗളിൽ അവർക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ച് സെറ്റ് ചെയ്താലും മതി. ഇവിടെ ഞാൻ ഇടുന്ന പുഡിങ്ങൊക്കെ നല്ല ഫീഡ്ബാക്കാണ് കിട്ടാറുള്ളത്. അതുപോലെ തന്നെ ഇതും എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് പെട്ടെന്ന് ഫീഡ്ബാക്ക് പറയാം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്ത ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കിടക്കൻ വീഡിയോ ആയിട്ട് നാളെ 3 മണിക്ക് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.